ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ദീനാസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ സെലിബ്രിറ്റി അല്ലെങ്കിൽ യൂട്യൂബറായിട്ടുള്ള ഷബ്നത്ത നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഷബ്നത്താൻ്റെ വീട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഒരു നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. നമുക്ക് ആദ്യം നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളൊരു 2 kg കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു 2 cup മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് നമുക്കൊരു 1 kg നമ്മൾ 2 spoon മാറ്റി വെക്കുന്നത്. അപ്പോൾ 2 kg നമുക്കൊരു 4 spoon മൈദ അതിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ആ മാറ്റി വെച്ച 4 spoon മൈദക്ക് പകരം 4 spoon ബൂസ്റ്റിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ചെറിയ 5 rupees പാക്കറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആ 2 packets കൂടെ കൂട്ടിയാൽ 4 spoon. അപ്പോൾ ആ 2 packets പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ട ഒരു 1 pinch ഉപ്പും ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ ബൂസ്റ്റിൻ്റെ പൗഡർ ഇട്ട് കാരണം അതിൽ കട്ട കട്ടായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് അത് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് അത് ആവശ്യമുള്ളത് തന്നെയാണ്. അപ്പോൾ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നിത് ഒരു 3 times അരിച്ചെടുത്തതാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 kg നമ്മളൊരു 4 muttas എടുക്കുന്നത്. അപ്പം നമ്മൾ 2 kg ആയത് കാരണം നമുക്ക് ഇതിലേക്കൊരു 8 muttas ഞാൻ ഇവിടെ പൊട്ടിച്ചിട്ട് ഒരു പൊട്ടിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വാനില എസൻസും അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളൊരു 1.5 cup പൊടിച്ചത്. അപ്പോൾ ഈ പഞ്ചസാര പൊടിക്കുന്ന സമയത്താണ് നമ്മൾ നേരത്തെ ആ ബൂസ്റ്റിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതും കൂടെ അതിൽ ചേർത്തിട്ടാണ് നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തത്. അപ്പോൾ ഇനി അത് ഫൈനായിട്ട് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം. നല്ല ഫ്ലഫി ആവുന്ന വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പഞ്ചസാര എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്കതിലേക്ക് സൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കൂടുതലായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ബാറ്റർ ലൂസായി പോവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഫാസ്റ്റാക്കിയത് കാരണമാണ് ഇത്ര ഫാസ്റ്റായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പാനിലോട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കത് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 40-45 minutes വന്നിട്ടുണ്ട് നമുക്കിത് കുക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഒരു ഓഫ് ലൈറ്റിലായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു 2 cups വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം നമ്മൾ എന്താ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനത് ആ പോട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്.
എന്നിട്ട് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ടേണിംഗ് ടേബിളിലേക്ക് അത് മാറ്റി നമ്മളൊരു കേക്കിൻ്റെ ലെയർ വെച്ചു കൊടുത്തു. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് നട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ചോക്ലേറ്റോ അല്ലെങ്കിൽ നട്ട്സുകളോ ഒക്കെ. അങ്ങനെ ഓരോ ലെയറും കംപ്ലീറ്റായി ലാസ്റ്റ് ലെയർ എത്തിയിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് ക്രീം വെച്ചിട്ടൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം. ഉണ്ട് നട്ട്സുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ബദാം, പിസ്ത, അതേപോലെ തന്നെ കാഷ്യൂ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബബിൾസിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് എന്താ ഡബിൾ ബോയിൽ ചെയ്തിട്ട് വെച്ച് കൊടുത്തതാണ്. അതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പയിലേക്ക് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് വെതറി കൊടുക്കാം. അപ്പോൾ ഇതാണ് നട്ടി ബബിൾ. അപ്പോൾ അതൊന്നും കൂടെ ഫിനിഷ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഒരു ഇതും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നട്ടി ബബിളിൻ്റെ ആ ഒരു സ്റ്റൈലും ആ ഒരു ഫിനിഷിങ്ങും നമുക്ക് കിട്ടുക. പിന്നെ നമുക്ക് വേണ്ട ആവശ്യമുള്ള രീതിയിൽ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ്സിൻ്റെ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങി വന്നപ്പോൾ ചെറിയ ചോക്ലേറ്റിൻ്റെ മിഠായികളാണ് കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനത് ഫിനിഷ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി. ഇന്നലെയാണ് ഷബ്നത്ത നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊറോണയൊക്കെ ആയതിനു ശേഷം നമ്മളെ വീട്ടിൽ കുറേ കാലം ആയിരുന്നു വന്നിട്ട്. അപ്പോൾ ഒന്ന് വിശേഷങ്ങളും വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഒരുപാട് സംസാരിച്ചു. ഞാനും ഷബ്നത്തൊക്കെ ഒരേ കോളേജിൽ, യൂണിറ്റി വിമൻസ് കോളേജിൽ ഒരുമിച്ച് ഒരുമിച്ചല്ല, എൻ്റെ സീനിയറായിരുന്നു. പക്ഷേ നമ്മൾ ഒരുമിച്ചായിരുന്നു ഇവിടുന്ന് കോളേജിലോട്ടൊക്കെ പോയിരുന്നത്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് ജ്യൂസും ലൈം ജ്യൂസാണ് കൊടുത്തത്. പിന്നെ കഴിക്കാനായിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടായിരുന്നു, അതും കൊടുത്ത്. അപ്പോൾ കുറേ സമയം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. ബാങ്ക് കൊടുക്കുന്ന സമയമായപ്പോൾ അവരിറങ്ങാൻ വേണ്ടി പുറത്തിറങ്ങി. അപ്പോൾ ഇറങ്ങിയ സമയത്ത് ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കുന്ന കണ്ടപ്പോൾ ഷബ്നത്ത് പറഞ്ഞു, പിന്നെ ഞാൻ എടുത്തുതരാമെന്നും പറഞ്ഞിട്ട് ഫോണ് വാങ്ങി സെൽഫി എടുക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഷബ്നത്ത് ഞങ്ങളെ വീട്ടിൽ വന്ന വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.